പ്രിയപ്പെട്ടവരെ, ലോലക് എന്ന് വിളിക്കപ്പെടുന്ന കരോൾ ജോസഫ് ജനിച്ചതിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് കുഞ്ഞുനാളിൽ തന്നെ കരോളിന് തൻ്റെ പ്രിയ മാതാവിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന കരോളിനെ അവൻ്റെ അപ്പൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇങ്ങനെ പറയും, ഇനി മുതൽ നിൻ്റെ അമ്മ ഈ പരിശുദ്ധ അമ്മയാണ്, നിനക്ക് ഈ ഭൂമിയിൽ അമ്മയില്ല, എന്നാൽ ഈശോയ്ക്ക് ഒരു അമ്മയുണ്ട്, അമ്മയാണ് ഇനി മുതൽ നിൻ്റെ അമ്മ. പിന്നീട് ഈ കരോള് തൻ്റെ ജീവിതത്തിലുടനീളം ഈ പരിശുദ്ധ അമ്മയെ തൻ്റെ സ്വന്തം അമ്മയായിട്ട് ജീവിതത്തിൽ ഏറ്റെടുത്ത് ഒരുപാട് അപകട അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ, ഖനി തൊഴിലാളിയായിട്ടൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ മുന്നിൽ കണ്ട അവസ്ഥകൾ കരോളിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. യുദ്ധമേഖലകളിൽ കരോളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു മരണത്തെ മുന്നിൽ. അപ്പോഴൊക്കെ ഈ പരിശുദ്ധ അമ്മയാകുന്ന മറിയത്തിനോട് ചേർന്ന് നിന്ന് അതിനെയൊക്കെ തരണം ചെയ്ത്, പിന്നീട് അപ്പൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അപ്പനെ നഷ്ടപ്പെട്ടു, ഏക സഹോദരൻ നഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ടും ഒരു അനാഥനായിട്ട് മാറുമ്പോഴും കരോളിനെ പിടിച്ചു നിർത്തിയത് ഈ പരിശുദ്ധ അമ്മ തൻ്റെ അമ്മയാണെന്നുള്ള ആ വലിയ ബോധ്യമായിരുന്നു. പിന്നീട് വലിയ മാർപ്പാപ്പയായിട്ട് ജോൺബോ രണ്ടാമൻ മാർപ്പാപ്പ, ജോൺബോ രണ്ടാമൻ എന്ന ആ നാമം സ്വീകരിച്ച് മാർപ്പാപ്പയായിട്ട് ഉയർന്നു വന്നപ്പോൾ കരോള് സ്വീകരിച്ച ആ ആദർശവാക്യം, തൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തൂത്തൂസ് തൂവോസ് എന്ന വാക്യമാണ്, മറിയമേ ഇതാ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. പിന്നീട് നമുക്കറിയാം ഈ കരോള് ഈ ജോൺബോ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ. കാരണം 1981 മുഹമ്മദ് അലി അക്ക എന്ന് പറയുന്ന മനുഷ്യനാൽ നിറയൊഴിക്കപ്പെട്ട് തൻ്റെ ഹൃദയത്തിലേക്ക് ഈ വെടിയുണ്ടകളെ തുളച്ചു കയറി ആ വാഹനത്തിൽ നിന്ന് ജോൺബോ രണ്ടാമൻ മാർപ്പാപ്പ മറിഞ്ഞു വീഴുമ്പോൾ അന്ന് അവിടെ എടുത്ത ഒരു ഫോട്ടോഗ്രാഫിൽ കൃത്യമായിട്ട് തെളിഞ്ഞു വന്നു, ഒരു സ്ത്രീയുടെ കരങ്ങളിലേക്ക്, അതായത് ഒരു നിഴല് പോലെ ഒരു വെളുത്തൊരു സ്ത്രീയുടെ കരങ്ങളിലേക്കാണ് ഈ ഈ ജോൺബോ രണ്ടാമൻ മാർപ്പാപ്പ വന്ന് വീഴുക. പിന്നീട് ജീവിതത്തിലുടനീളം ഈ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഈ ജോൺബോ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു.